കോവിഡ് പശ്ചാത്തലത്തിൽ അടഞ്ഞുകിടന്ന സംസ്ഥാനത്തെ സിനിമാ തിയേറ്ററുകളെല്ലാം തിങ്കളാഴ്ച മുതൽ തുറക്കും. തിയേറ്റർ ഉടമകളുമായി സർക്കാർ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. സെക്കൻഡ് ഷോകൾക്കടക്കം അനുമതി നൽകിക്കൊണ്ടാണ് തിയേറ്ററുകൾ തുറക്കുക. നികുതി ഇളവ് ആവശ്യം ബന്ധപ്പെട്ട വകുപ്പുകളുമായും മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്യാമെന്ന് മന്ത്രി സജി ചെറിയാൻ തിയേറ്റർ ഉടമകൾക്ക് ഉറപ്പു നൽകിയിട്ടുണ്ട്. നഷ്ടങ്ങൾ നിരവധി സഹിച്ച തിയേറ്റർ ഉടമകൾക്ക് കൈത്താങ്ങാകുമെന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ സർക്കാർ നിലപാട്. എങ്കിലും രണ്ടു വർഷത്തിലധികമായി ദുരിത ജീവിതമായിരുന്നെന്നും സർക്കാരിൽ നിന്നും യാതൊരു സഹായവും ലഭിച്ചിട്ടില്ലെന്നുമാണ് ഈ തിയേറ്റർ ജീവനക്കാർ പറയുന്നത്. അപ്പൊ ഈ രണ്ടു വർഷത്തോളമായി തിയേറ്ററുകൾ പൂട്ടിയിട്ടിരുന്ന സമയത്ത് എങ്ങനെയായിരുന്നു നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയത്? ജീവിതം വളരെ ബുദ്ധിമുട്ടിൽ തന്നെയായിരുന്നു. കാരണം ഒരുപാട് സ്റ്റാഫുകളുണ്ട് ഇവിടെ, 10-25 സ്റ്റാഫുകളുണ്ട്. അവർക്ക് വേറൊരു പണിയിലേക്ക് പോകാനുള്ള ഒരു മാർഗമില്ല. അഥവാ പോകുന്നുണ്ടെങ്കിൽ തന്നെ അവർക്ക് ആ ഫീൽഡിൽ എല്ലാം ആൾക്കാരുടെ എല്ലാം കുറച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് വേറൊരു ജോലി കിട്ടാനുള്ള സാധ്യതയില്ല. അപ്പോൾ വളരെ വിഷമത്തിലുള്ള ഒരവസ്ഥ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. ആ സമയം മുതലേ സർക്കാരിന് എന്തെങ്കിലുമൊക്കെ ആനുകൂല്യം ലഭിക്കണം എന്നുള്ള രീതിയിൽ നിങ്ങൾ പറഞ്ഞിരുന്നോ? എന്തെങ്കിലും കിട്ടിയിരുന്നോ? ഇല്ല, ഒന്നും കിട്ടിയിട്ടില്ല. സർക്കാരിനൊന്നും നമുക്ക് കിട്ടിയില്ല. ഇടക്കാലത്ത് ഒന്ന് തിയേറ്ററുകൾ ഓപ്പൺ ചെയ്തിരുന്നു, അത് വല്ല മെച്ചം ഉണ്ടാക്കിയിരുന്നു? അത് വലിയ മെച്ചമൊന്നും ഉണ്ടായിട്ടില്ല. കാരണം 50% ആളെ വെച്ചിട്ട് തിയേറ്റർ ഓപ്പൺ ചെയ്യുമ്പം അത് ഒരു ഫുൾ ലെവലിൽ ചെയ്യുന്നതും എല്ലാ അതിനു വേണ്ടിയിട്ടുള്ള കറണ്ട് ചെലവ്, ഇപ്പൊ AC ആണെങ്കിലും പ്രൊജക്ടർ യൂസ് ചെയ്യുന്നതാണെങ്കിലും എല്ലാം ഒരുപോലെയാണ്. പക്ഷെ 50% ആളുകൾ മാത്രമേ ഇവിടെ പൈസ തന്ന് സിനിമ കാണാൻ വരുന്നുള്ളൂ. അത് ശരിക്കും നഷ്ടമായിരുന്നു. ഇനിയിപ്പോ അതുപോലത്തെ ഒരു വെല്ലുവിളി ഇനി ഓപ്പൺ ചെയ്താൽ ഉണ്ടാവും തോന്നുന്നുണ്ടോ? വെല്ലുവിളി അതുപോലെ തന്നെ ആണെങ്കിൽ ഉണ്ടാവും. കാരണം സർക്കാർ നമുക്ക് ഫുൾ കപ്പാസിറ്റിയിൽ തന്നെ ചെയ്തു തരട്ടെ എന്നാണ് നമ്മളിപ്പോൾ പറയുന്നത്. തീർച്ചയായിട്ടും. നേരത്തെ ഇപ്പോൾ ട്രെയിനൊക്കെ സർവീസ് തുടങ്ങിയ സമയത്ത് സിനിമാ പ്രേമികളൊക്കെ പറഞ്ഞ കാര്യമാണ് ഒരു കമ്പാർട്ട്മെന്റിൽ തന്നെ കൂടുതൽ പേര് ഇരിക്കുന്നുണ്ട്, പിന്നെ എന്തുകൊണ്ട് ഒരു തിയേറ്ററിൽ വന്ന് ഒരു സിനിമ ഒന്നിച്ചിരുന്ന് കണ്ടുകൂടാന്ന്. അപ്പോൾ അത്തരത്തിൽ നിങ്ങളെയും ആൾക്കാർ വിളിച്ച് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് തിയേറ്റർ തുറക്കുവോ, ഇപ്പോൾ അടുത്തെങ്ങാനും ഉണ്ടാവുമോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ടോ? തീർച്ചയായും ചോദിക്കുന്നുണ്ട്. കാരണം എല്ലാ മേഖലകളിലെ എല്ലാ ഇതും ഏകദേശം തുറന്നു കഴിഞ്ഞു, എല്ലാ അവർക്ക് എല്ലാ ഇതും ഇതായി. പക്ഷെ തിയേറ്റർ മാത്രം എന്താ തുറക്കാത്തതെന്നുള്ള പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്. അപ്പൊ ഈ കലയോടുള്ള ഒരു സ്നേഹമായിരിക്കും ഇവിടെയുള്ളവർ, ഇവിടുത്തെ ഉള്ള തൊഴിലാളികൾക്കും, അതുകൊണ്ടായിരിക്കും ഈ രണ്ടു വർഷമായിട്ട് മറ്റൊരു തൊഴിലേക്ക് അവർ പോവാതിരുന്നത്. അതെ, തീർച്ചയായിട്ടും അങ്ങനെ പറയാം. ഒരു സിനിമാ ഫീൽഡ് എന്ന് പറയുമ്പം ഒരു പ്രത്യേക ഒരു ഇത് തന്നെയാണ്. കാരണം ആ ഫീൽഡിൽ നിന്ന് നമുക്ക് വേറൊരു ഫീൽഡിലേക്ക് പെട്ടെന്ന് പോവാൻ മാറാനുള്ള ഒരു ഇതുണ്ട്. അപ്പൊ ഇനിയിപ്പോ തിയേറ്റർ തുറക്കുമ്പോ ഏതായിരിക്കും, ഒരു മലയാളം സിനിമ വരുമോ അല്ല ഒരു തമിഴ് സിനിമയായിരിക്കും, അങ്ങനെ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഇപ്പോ വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ ഇല്ല. മിക്കവാറും തമിഴ് അങ്ങനെയുള്ള സിനിമകളായിരിക്കും ആദ്യം തുടങ്ങൽ എന്നാണ് പറയുന്നത് കേൾക്കുന്നത്. മലയാള സിനിമ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ തോന്നുന്നു. അപ്പൊ തിയേറ്ററുകൾ തുറക്കുന്നില്ല എന്നുള്ളൊരു സമയത്ത് അതിന് സമാന്തരമായി നമ്മുടെ OTT റിലീസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. വീടുകളിൽ തന്നെ ഇരുന്ന മൊബൈലിലൊക്കെ നമുക്ക് സിനിമ കാണാന്നുള്ളൊരു സൗകര്യം പുതിയ കുട്ടികൾക്ക് ഉണ്ടായിരുന്നു. അത് നമ്മുടെ തിയേറ്റർ ഇനി തുറക്കുമ്പോൾ ഒരു വെല്ലുവിളിയായി പോവോ? അതൊരു വെല്ലുവിളിയായിട്ട് തോന്നുന്നില്ല. കാരണം തിയേറ്ററിൽ ഇരുന്ന് പടം കാണുന്ന സുഖം ഒരു OTT പ്ലാറ്റ്ഫോമിൽ കാണാൻ പറ്റുന്നു തോന്നുന്നില്ല. പല ഫാൻസ് ക്ലബിന്റെ ആൾക്കാർ വരും, അവരുടെ ലാലേട്ടിന്റെയോ മമ്മൂക്കയുടെ ഒക്കെ സിനിമ ഉണ്ടെങ്കിൽ അവരുടെ ആർപ്പുവിളിയും കൈയടിയും അങ്ങനെ കാണുന്ന ഒരു സുഖം ഒറ്റയ്ക്ക് ഇരുന്ന കിട്ടൂല തന്നെയാണ്. അത് ഒരു ത്രില്ല് തന്നെയാണ്. കാരണം ഒരുപാട് ആൾക്കാർ, ഫാൻസുകാർ അങ്ങനെയുള്ള ഒരു ഒന്നിച്ച് ആ പടം കാണുമ്പം അതാണ് ശരിക്കും പറഞ്ഞ സിനിമയുടെ ഒരു വിജയം തന്നെ പറയുന്നത് അതാണ്. മോഹൻലാൽ പ്രിയദർശൻ കൂട്ടുകെട്ടിലുള്ള മരക്കാർ, അറബിക്കടലിന്റെ സിംഹം എന്ന ബിഗ് ബജറ്റ് ചിത്രം ഉൾപ്പെടെ നിരവധി സിനിമകളാണ് മലയാളത്തിൽ റിലീസിനായി കാത്തിരിക്കുന്നത്. ബിഗ് സ്ക്രീനിൽ തന്നെ ആസ്വദിക്കപ്പെടേണ്ട ചിത്രമായതിനാൽ ഇനിയൊരു 6 മാസം കൂടി കാത്തിരിക്കേണ്ടി വന്നാലും തിയേറ്റർ റിലീസ് തന്നെയായിരിക്കും മരക്കാർ എന്നാണ് മോഹൻലാൽ അടക്കമുള്ള സിനിമയുമായി ബന്ധപ്പെട്ടവരുടെ അഭിപ്രായം. സിനിമാ പ്രേമികളായ പയ്യന്നൂരുകാരും തിയേറ്ററുകൾ തുറക്കാത്തതിൽ അക്ഷമരായിരുന്നു. ഇവരെയൊക്കെ സന്തോഷിപ്പിക്കുന്ന വാർത്തയാണ് ഇപ്പോഴെത്തിയത്. സിനിമാ തിയേറ്ററുകൾ വീണ്ടും തുറക്കുന്നു എന്ന വാർത്ത സിനിമാ പ്രേമികളും ഇവിടുത്തെ പാവപ്പെട്ട തൊഴിലാളികളും വലിയ ആവേശത്തോടെ തന്നെ ഏറ്റെടുത്തിട്ടുണ്ട്. നല്ലൊരു സിനിമാ കാലം തന്നെ ഇനി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ സുമേഷിനൊപ്പം KN വർഷ.